സിബിൽ സ്കോറുകൾ എന്നത് ഇന്നത്തെ കാലത്ത് ഏറെ പരിചിതമായ വാക്കാണ്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ വീണ്ടും ഉയർന്നു കേൾക്കുകയാണ് സിബിൽ സ്കോർ എന്ന വാക്ക്. സിബിൽ സ്കോർ കുറവായതിനെ തുടർന്ന് ബാങ്ക് കർഷകന് വായ്പ നിഷേധിക്കുകയായിരുന്നു, തുടർന്ന് ആത്മഹത്യയിലേക്ക് നയിച്ചു. അതേസമയം സിബിൽ സ്കോർ എന്ന പലരും കേട്ടിട്ടുണ്ട് എങ്കിലും എന്താണ് ഇതെന്നും എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നതെന്നും ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. വായ്പ എടുക്കാനോ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ ധനകാര്യ സ്ഥാപനങ്ങൾ ആദ്യം അടക്കുക നമ്മുടെ സിബിൽ സ്കോറാണ്. സിബിൽ എന്നാൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. 300 മുതൽ 900 വരെയാണ് ഒരാൾക്ക് ഉണ്ടാകേണ്ട സിബിൽ സ്കോർ. ബാങ്കുകൾ ഓരോ മാസവും ഏജൻസികൾക്ക് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ സ്കോറുകൾ തീരുമാനിക്കുന്നത്. സിബിൽ സ്കോർ വളരെ കുറവായാൽ അത് ബാങ്കുകൾ വഴിയുള്ള വായ്പ എടുക്കൽ, ക്രെഡിറ്റ് കാർഡ് എടുക്കൽ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളുടെ ലഭ്യതയെ ബാധിക്കും. ഒരാൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് അത് തിരിച്ചടവ് വൈകുകയോ അടയ്ക്കാതിരിക്കുകയോ ചെയ്യുക, ബാങ്കിലെ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുക, തിരിച്ചടവിന് വൈമനസ്യം കാണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുക, വായ്പ തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്കോ മറ്റും കടന്നു കളയുക, ബാങ്ക് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുക തുടങ്ങി എന്തും സിബിൽ സ്കോറിനെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ റേറ്റിംഗ് താഴേക്ക് പോകും. അവസാനത്തെ 3 മാസത്തെ റേറ്റിംഗ് ആണ് ബാങ്ക് ഇടപാടിനെ പ്രധാനമായും പരിഗണിക്കുന്നത്. എങ്കിലും മൊത്തത്തിലുള്ള ചരിത്രവും പരിശോധിക്കും. പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഏത് ബാങ്കിൽ ക്രമക്കേട് വരുത്തിയാലും അതെല്ലാം ക്രെഡിറ്റ് ഏജൻസിക്ക് കൃത്യമായി അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിബിൽ സ്കോർ കുറവായതുകൊണ്ട് ഒരു ബാങ്ക് വായ്പ തരാതിരിക്കുമ്പോൾ മറ്റൊരു ബാങ്കിൽ വേറൊരു രേഖയിലോ പേരിലോ വായ്പ എടുക്കാമെന്നും കരുതേണ്ട. കാരണം ആ ബാങ്കും ഇതേ സിബിൽ സ്കോർ തന്നെയാണ് പരിഗണിക്കുന്നത്. വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് അടവുകൾ എന്നിവ കൃത്യമായി അടയ്ക്കുക. ആവശ്യമുള്ള വായ്പകൾ മാത്രം എടുക്കുക. ഓരോ കാര്യത്തിനും തുടരെ തുടരെ വായ്പ എടുക്കാതിരിക്കുക. മൊത്തത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നിവ മാത്രമാണ് സിബിൽ സ്കോർ താഴെ പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അഥവാ സിബിൽ സ്കോർ താഴെ പോയാൽ ക്രെഡിറ്റ് കാർഡ് അടക്കം ഏതെങ്കിലും തിരിച്ചടവുകൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പഴയ വായ്പകൾ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ പുതുതായി മറ്റു വായ്പകൾ എടുക്കാതെ ഇരിക്കുക. എത്രയും വേഗം വായ്പകൾ തിരിച്ചടയ്ക്കുക. കൃത്യമായി മാസത്തവണകൾ അടയ്ക്കുക. അങ്ങനെ വരുമ്പോൾ ബാങ്കുകൾ ഏജൻസിക്ക് അയക്കുന്ന റിപ്പോർട്ടിലും അത് പ്രതിഫലിക്കും. അപ്പോൾ സ്വാഭാവികമായും സിബിൽ സ്കോർ മെച്ചപ്പെടും. അതേസമയം സിബിൽ റിപ്പോർട്ട് ഒരിക്കലും അന്തിമ വിധിയല്ല എന്ന കാര്യവും ഓർക്കുക. അതുകൊണ്ട് സിബിൽ സ്കോർ താഴേക്ക് പോയാലും അത് നിലനിർത്താൻ ഒരുപാട് വഴികളുണ്ട്. സിബിൽ സ്കോർ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ ഒരു വലിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. ഇതിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് RBI പറയുന്നത്. സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റിസർവ് ബാങ്ക് നിയമങ്ങൾ കർശനമാക്കിയത്. പുതിയ നിയമങ്ങൾ 2024 April 26 മുതൽ പ്രാബല്യത്തിൽ വരും. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട 5 വിവരങ്ങൾ എന്ന് നോക്കാം. 1, വിവരങ്ങൾ ഉപഭോക്താവിനെ അറിയിക്കുക എന്നതാണ്. 2, വായ്പ അഭ്യർത്ഥന നിരസിക്കാനുള്ള കാരണം അറിയിക്കണം. 3, വർഷത്തിൽ ഒരിക്കൽ സൗജന്യമായി ക്രെഡിറ്റ് റിപ്പോർട്ട് നൽകണം. 4, സ്ഥിരസ്ഥിതി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉപഭോക്താവിനെ അറിയിക്കണം. 5, ബാങ്കുകൾ കസ്റ്റമറിനുണ്ടാകുന്ന പരാതി 30 ദിവസത്തിനകം പരിഹരിക്കണം. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി 30 ദിവസത്തിനകം ഉപഭോക്താവിന്റെ പരാതി പരിഹരിച്ചില്ല എങ്കിൽ ഓരോ ദിവസവും 100 രൂപ പിഴയടക്കേണ്ടിയും വരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.